ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ ചില ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഫേസ്ബുക്കിലാകട്ടെ അയ്യായിരം ഫ്രണ്ട്സിനെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സാധാരണഗതിയിൽ ഉണ്ട് എന്നാൽ ഈ അയ്യായിരം ഫ്രണ്ട്സിനും നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നാൽ ഇവയൊക്കെ തന്നെ നിങ്ങൾ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവയൊക്കെ തന്നെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അതിൽ തന്നെ കിടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനുമുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായ അറിവുകൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നാൽ ചുവന്ന ആശ്ചരത്തിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം അതിനായി നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് വലതുവശത്ത് ത്രീ ഡോട്ട് ത്രീ ലൈൻസ് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾ വരിക ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഭാഗം കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ വീണ്ടും സെറ്റിങ്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ താഴെ വരിക താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ വന്നു നടക്കുന്നുണ്ടാകും അതിൽ പ്രൈവസി സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾ വരിക ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൗ പീപ്പിൾ ക്യാൻ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഹു കാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ ഭാഗത്ത് എവറി വൺ എന്ന് തന്നെ കിടന്നോട്ടെ നമുക്കതിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങൾക്കിപ്പോൾ അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ അയ്യായിരം ഫ്രണ്ട്സിനും ഈ ഫ്രണ്ട് ലിസ്റ്റൊക്കെ നിങ്ങളെ മൊത്തം ഫ്രണ്ട്സിന് കാണണോ എന്നാണ് ഇപ്പം ചോദിക്കുന്നത് നിങ്ങൾക്കിവിടെ സീ മോർ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺലി മീ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ മറ്റൊരാൾക്കും കാണാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പം പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് കൊടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലി മീ എന്ന ഭാഗം സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കും കാണാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഹു ക്യാൻ ലുക്ക് യു അപ് യൂസിങ് ദ ഇമെയിൽ അഡ്രസ് യു പ്രൊവൈഡ് അതായത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ സാധാരണ എവരി വൺ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൺലി മീ എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും നിങ്ങളുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കുകയില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഇപ്പോൾ ടിക്ക് മാർക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെയിൽ ഐ ഡി ഒരിക്കലും ഒരാൾക്കും കാണാൻ സാധിക്കില്ല ഞാനിപ്പം എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രൂപത്തിൽ ഞാൻ എവരി വന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രൈവസി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യാം അതിനുശേഷം വീണ്ടും ഹു കാൻ ലുക്ക് യു അപ് യൂസിംഗ് ദ ഫോൺ നമ്പർ യു പ്രൊവൈഡ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണണോ വേണ്ട വേണ്ടെന്നുള്ളതും നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പം എവരി വേണമെന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പറും കൂടി കണ്ടോട്ടെ എന്നുള്ള രൂപത്തിൽ ഞാൻ എവരി വേണമെന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലി മീ എന്നാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത ഫോൺ നമ്പർ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരിക്കലും തന്നെ കാണാൻ സാധ്യമല്ല ഇതുപോലെ ഈ മൂന്ന് ഓപ്ഷൻസുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഓൺ ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കാണാൻ കഴിയാത്ത രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഹൈഡ് ചെക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻസാണ് ഈ ഫേസ്ബുക്കിൻ്റെ അകത്തുള്ളത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ഫ്രണ്ട്സ് Bye bye.